അന്താരാഷ്ട്ര സുരക്ഷയെക്കുറിച്ചുള്ള ചൈനീസ് പൊതുജനങ്ങളുടെ പ്രതികരണം പുറത്ത്. 12.2% സ്കോർ നേടിയ US 13% നേടിയ ജപ്പാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സർവേയിൽ പങ്കെടുത്തവരിൽ 8% പേർ മാത്രമാണ് ഇന്ത്യയെ അനുകൂലമായി രാജ്യമായി കണക്കാക്കുന്നത്. ഇന്ത്യയെക്കുറിച്ചുള്ള ചൈനീസ് പൊതുജനങ്ങളുടെ വീക്ഷണങ്ങളെക്കുറിച്ചുള്ള 2020 സർവേയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും പുതിയ സർവേ ഭയാനക ചിത്രം വരയ്ക്കുന്നു. 2020 പ്രതികരിച്ചവരിൽ 26.4% പേർക്കും അയൽ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയെക്കുറിച്ച് അനുകൂലമായ മതിപ്പുണ്ടായിരുന്നു. നാഷണൽ ടാബ്ലോയിഡ് ഗ്ലോബൽ ടൈംസും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൗത്ത് ഏഷ്യൻ സ്റ്റഡീസും ചൈന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കണ്ടംപററി ഇന്റർനാഷണൽ റിലേഷൻസും സംയുക്തമായാണ് 2020 സർവേ നടത്തിയത്. എന്നാൽ അടുത്തിടെ പുറത്തുവന്ന സർവേ ഫലങ്ങളിൽ മറ്റൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. പ്രതികരിച്ചവരിൽ 41.5% പേരും ഇന്ത്യയെക്കുറിച്ച് നിഷ്പക്ഷ വീക്ഷണം പുലർത്തി. ഇതാ ചൈനയിലെ പലർക്കും ഇന്ത്യയുമായും ഇന്ത്യക്കാരുമായും ദൈനംദിന അടിസ്ഥാനത്തിൽ ഇടപഴകുന്നത് പരിമിതമാണ് എന്ന പ്രവണതയുമായി പൊരുത്തപ്പെടുന്നു. 2022 അന്താരാഷ്ട്ര സുരക്ഷയെക്കുറിച്ചുള്ള ചൈനീസ് വീക്ഷണം എന്ന വിഷയത്തിലാണ് സിൻഹുവ യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഫോർ ഇന്റർനാഷണൽ സെക്യൂരിറ്റി ആൻഡ് സ്ട്രാറ്റജി സർവേ നടത്തിയത്. COVID-19 പാൻഡമിക് ഇപ്പോൾ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര സുരക്ഷാ പ്രശ്നമായി റാങ്ക് ചെയ്യപ്പെടുന്നുവെന്നും തുടർന്ന് തായ്വാനിലും അന്താരാഷ്ട്ര ശക്തികൾ ഇടപെടുന്നുവെന്നും സർവേ നിഗമനം ചെയ്തു. കഴിഞ്ഞ 3 വർഷമായി ചൈനീസ് പൊതുജനങ്ങളുടെ ഭീഷണി ധാരണയിൽ ഇന്ത്യയുടെ സ്ഥാനം ഗണ്യമായി വർദ്ധിച്ചു. അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കടുത്ത സുരക്ഷാ ഭീഷണിയായി പരമ്പരാഗതമായി ബീജിംഗ് കണക്കാക്കുന്ന ജപ്പാന്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. അതേസമയം ശതാബ്ദി വേഗ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് അബദ്ധത്തിൽ പാകിസ്ഥാനിലേക്ക് തൊടുത്ത സംഭവത്തിൽ രാജ്യത്തിന് 24 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കേന്ദ്ര സർക്കാർ. അയൽ രാജ്യമായുള്ള ബന്ധത്തിൽ വിള്ളലും സംഭവിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ പേരിൽ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതിനെതിരെ വിംഗ് കമാൻഡർ അഭിനവ് ശർമ്മ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിക്കെതിരെ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.